Today we are going to study about process management. Here process definition, then process state, then process control block. ഈ മൂന്ന് കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം നമുക്ക്. പ്രോസസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ടെക്സ്റ്റ് ഫോമിൽ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു ഫയൽ തന്നെ പറയാം പ്രോഗ്രാം അല്ലേ. ടെക്സ്റ്റ് ഫോമിലാണ് ഉണ്ടാവുക. പ്രോഗ്രാം പാസീവാണ്. ആ പ്രോഗ്രാമിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെയാണ് എന്ത് പറയുന്നത്, പ്രോസസ് എന്ന് പറയുന്നത്. സോ അത് ആക്റ്റീവാണ്. പ്രോസസ് എന്ന് പറയുന്നത് ആക്റ്റീവാണ്. അപ്പോൾ പല ഇപ്പോഴത്തെ എല്ലാ സിസ്റ്റത്തിലും, മോഡേൺ ടൈം ഷെയറിംഗ് സിസ്റ്റത്തിലൊക്കെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് വർക്ക്, വർക്കിൻ്റെ യൂണിറ്റ് പ്രോസസ്. ഓക്കെ, പ്രോസസ് ഇസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. എ പ്രോസസ് ഇസ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ഇൻ എ മോഡേൺ ടൈം ഷെയറിംഗ് സിസ്റ്റംസ്. എ സിസ്റ്റം ദെയർഫോർ കൺസിസ്റ്റ് ഓഫ് എ കളക്ഷൻ ഓഫ് പ്രോസസ്. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സസ് എക്സിക്യൂട്ടിംഗ് സിസ്റ്റം കോഡ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സസ് ഉണ്ടെങ്കിൽ അത് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുക, സിസ്റ്റം കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുക. ആൻഡ് യൂസർ പ്രോസസ്സസ് എക്സിക്യൂട്ടിംഗ് യൂസർ കോഡ്. യൂസർ പ്രോസസ്സസ് എക്സിക്യൂട്ട് ചെയ്യുക, യൂസർ കോഡ്സിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ബാച്ച് സിസ്റ്റത്തിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബാച്ച് സിസ്റ്റം എക്സിക്യൂട്ട്സ് ജോബ്സ് എന്നാണ് പറയുക. വേറെസ് നമ്മുടെ ഇപ്പോഴത്തെ ടൈം ഷെയർഡ് സിസ്റ്റം ഹാസ് യൂസർ പ്രോഗ്രാംസ് ഓർ ടാസ്ക്. ടൈം ഷെയറിംഗ് സിസ്റ്റം യൂസർ പ്രോഗ്രാംസ് എന്ന് പറയും, അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയും. ബാച്ച് സിസ്റ്റം ജോബ്സിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടൈം ഷെയറിംഗ് സിസ്റ്റം യൂസർ പ്രോഗ്രാംസിന അല്ലെങ്കിൽ ടാസ്കിനെയാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാസീവ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. എ പ്രോഗ്രാം ഇസ് എ പാസീവ് എൻറ്റിറ്റി സച്ച് ആസ് ദ കണ്ടൻസ് ഓഫ് എ ഫയൽ സ്റ്റോർഡ് ഓൺ എ ഡിസ്ക്. വേറാസ് എ പ്രോസസ് ഇസ് എൻ ആക്റ്റീവ് എൻറ്റിറ്റി. പ്രോസസ് എന്ന് പറയുന്നത് ആക്റ്റീവ് എൻറ്റിറ്റിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോസസ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പ്രോസസ്സിൻ്റെ ഡെഫിനിഷനാണ് പഠിച്ചിട്ടുള്ളത്. പ്രോസസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ആൻഡ് ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വർക്ക് ഓഫ് യൂണിറ്റ് ആണ്. പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈ പ്രോസസ്സ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യും. എക്സിക്യൂഷനുസരിച്ചിട്ട് എക്സിക്യൂഷൻ്റെ ആ ഒരു വേലി ഒരു പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ വഴിയിലും ആ പ്രോസസ്സിന് എന്താ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓരോ ചേഞ്ചിലും എന്തായിരിക്കും, ആ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ആണത്. ഓക്കെ, അപ്പം ആസ് എ പ്രോസസ് എക്സിക്യൂട്ട്സ്, ഒരു പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ചേഞ്ചസ് സ്റ്റേറ്റ്, അതിൻ്റെ സ്റ്റേറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദ സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ് ഇസ് ഡിഫൈൻഡ് ഇൻ പാർട്ട് ഓഫ് ദ കറണ്ട് ആക്ടിവിറ്റി ഓഫ് ദാറ്റ് പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ ഒരു പ്രോസസ്സ് ദാറ്റ് ഈസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ കറണ്ട് ആക്ടിവിറ്റി എന്താണ്, ഇപ്പം എന്താണോ ആ പ്രോസസ്സ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ സ്റ്റേറ്റ്. ഓരോ സമയത്തും എന്താണോ പ്രോസസ്സ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ സ്റ്റേറ്റ്, അവസ്ഥ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ അല്ലേ. ആ പ്രോസസ്സിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണ് അവസ്ഥ. അപ്പോൾ ഈ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് സ്റ്റേറ്റ് ഉണ്ട്. ഒരു പ്രോസസ്സിന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈച്ച് പ്രോസസ് മേ ബി ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്. ഓരോ പ്രോസസ്സിനും ഈ സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടാകാം. ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, റണ്ണിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, വെയിറ്റിംഗ് സ്റ്റേറ്റ് ഉണ്ട്, റെഡി സ്റ്റേറ്റ് ഉണ്ട്, ആൻഡ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക ബേസിക്കലി. അപ്പോൾ ഈ ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണ്, ന്യൂ ദാറ്റ് വേർഡ് മീനിങ് ഇറ്റ്സെൽഫ് ഇറ്റ് സേസ് ദാറ്റ് വാട്ട് ദ പ്രോസസ് ഈസ് ബീങ് ക്രിയേറ്റഡ്. ന്യൂ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയൊരു പ്രോസസ്സ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇനി നെക്സ്റ്റ് അതാണ് ദ പ്രോസസ് ഈസ് ബി ക്രിയേറ്റഡ്, അതാണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈസ് റണ്ണിംഗ് സ്റ്റേറ്റ് ഉണ്ടാവും. റണ്ണിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആർ ബീങ് എക്സിക്യൂട്ടഡ്, ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെയാണ് എന്ത് പറയുക റണ്ണിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ സം അതർ റിസോഴ്സസ്, വേറെ ഏതെങ്കിലും റിസോഴ്സസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഒന്ന് വെയിറ്റിംഗ് പൊസിഷനിൽ ആവുകയാണ് വേണ്ടിട്ട് ഒക്കെ, അതാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. പലപ്പോഴും വെയിറ്റിംഗ് സ്റ്റേറ്റ് വരാറ് ഒരു പ്രോസസ്സ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ. ദാറ്റ് ഈസ് ദ റണ്ണിംഗ് സ്റ്റേറ്റ്, ഇൻസ്ട്രക്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ റണ്ണിംഗ് സ്റ്റേറ്റ്, ഓക്കെ. അപ്പൊ ആ റണ്ണിംഗ് സ്റ്റേറ്റിൽ പ്രോസസ്സ് പെട്ടെന്ന് ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം, എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്തു, എന്തെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നു, ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെയും സി പി യു ലഭിക്കാൻ വേണ്ടി, പിന്നെയും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്താണ്? നമ്മൾ ആദ്യം തുടങ്ങി ക്രിയേറ്റ് ചെയ്തു, ദൻ എക്സിക്യൂട്ട് റൺ ചെയ്തു, ദൻ ആ ഒരു പ്രോസസ്സിന് ഒരു ഇന്ററപ്റ്റ് വന്നപ്പോൾ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ആ ഇന്ററപ്റ്റിന് പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു. ഒരു ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇവന്റ് വന്നു, അപ്പൊ ആ ഇവന്റിന് പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു. അപ്പൊ ആ ഇവന്റ് ആണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന, ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ പ്രോസസ്സിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റിംഗ് സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ദ റെഡി സ്റ്റേറ്റ്. റെഡി സ്റ്റേറ്റ് മീൻസ് ഒരു പ്രോസസ്സ്, നമ്മളെ വെയിറ്റിംഗ് സ്റ്റേറ്റിലുള്ള ഒരു പ്രോസസ്സിന് എന്ത് കിട്ടി? എല്ലാ റിസോഴ്സസും ലഭിച്ചു, പിന്നെ ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സി പി യു ആണ് ലഭിക്കേണ്ടത്. അപ്പൊ സി പി യു എക്സിക്യൂട്ടഡ് ആയി, ദാറ്റ് ഇസ് റെഡി, റെഡി ആയി നിൽക്കുകയാണ്, ഇനി എക്സിക്യൂട്ട് ചെയ്യേ വേണ്ടു. ഓക്കെ, ദ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ടു ബി അസൈൻ ടു എ പ്രോസസർ. അപ്പൊ ഒരു വെയിറ്റിംഗ് സ്റ്റേജിലുള്ള ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിന് എല്ലാ റിസോഴ്സൊക്കെ കിട്ടി, ഇനി എന്ത് മാത്രമേ കിട്ടാനുള്ളൂ? സി പി യു. അപ്പൊ സി പി യു ആണ് നെക്സ്റ്റ് കിട്ടാൻ പോകുന്നത്, ഷുവർ ആണ്, ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നെക്സ്റ്റ് കിട്ടാൻ പോകുന്നത് എനിക്ക് സി പി യു ആണ് ഒരു പ്രോസസ്സ് തോന്നുകയാണ്, എനിക്ക് സി പി യു ആണ് അസൈൻ ചെയ്യുന്നത്, നെക്സ്റ്റ് എനിക്ക് സി പി യു കിട്ടും. അപ്പൊ ഞാൻ എന്തായിരിക്കും? റെഡിയായി നിൽക്കുക. സി പി യു കിട്ടിയ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതാണ് റെഡി സ്റ്റേറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടെർമിനേറ്റർ. ടെർമിനേറ്റർ എന്നാൽ ദ പ്രോസസ് ഹാസ് ഫിനിഷ്ഡ് എക്സിക്യൂഷൻ. പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദീസ് ആർ ദ സ്റ്റേറ്റ്സ് ഓഫ് ദി പ്രോസസ്. Here, the picture or the diagram shows the process states, different process state. That is, it is a new. New state എന്ന് പറഞ്ഞാലും ഒരു പുതിയൊരു process നമ്മളിവിടെ initiate ചെയ്തിട്ടുണ്ട്. That is admitted. Admit ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡി സ്റ്റേറ്റ്, റെഡി ആണ്, ഇനി എനിക്ക് സി പി യു കിട്ടിയേ വേണ്ടു. ഓക്കെ, അപ്പൊ റെഡി ആയി കഴിഞ്ഞാൽ ഷെഡ്യൂളർ ഡിസ്പാച്ച് വഴി അതെന്ത് ചെയ്യും? റൺ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. സി പി യു കിട്ടിക്കഴിയേ വേണ്ടു, റൺ ചെയ്തു. റൺ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇന്ററപ്റ്റ് സംഭവിച്ചു, എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിരിക്കും? റെഡി സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകാം. അപ്പൊ ആ ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ററപ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത്, ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പ്രോസസ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഷെഡ്യൂൾഡ് ഡിസ്പാച്ചിലൂടെ റൺ ചെയ്യേണ്ടത്. ചിലപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ചിലപ്പോൾ ഉണ്ടാകും. എന്തെങ്കിലും ഇൻപുട്ട് ഒരു ഡാറ്റ ലഭിക്കണം, ഇനി അങ്ങോട്ട് റൺ ചെയ്യണമെങ്കിൽ, ഒരു ഇൻപുട്ട് ഡാറ്റ ലഭിക്കണമെങ്കിൽ അത് ആ പ്രോസസ്സ് ഏതിലേക്ക് പോവും? വെയിറ്റിംഗിലേക്ക് പോവും. അപ്പൊ വെയിറ്റിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വെയിറ്റിംഗിന്റെ ക്യൂന്ന് അതിനെന്ത് ലഭിച്ചു? ഇൻപുട്ട് ലഭിച്ചു. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ലഭിച്ച ഉടനെ തന്നെ അത് എന്തിലേക്ക് പോകും? റെഡി സ്റ്റേറ്റിലേക്ക് പോകും. നെക്സ്റ്റ് അതിന് എന്താ ആവശ്യമുള്ളത്? സി പി യു മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, റെഡി സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഒരു പുതിയ പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലായി, ദെൻ അതിന് സി പി യു ലഭിച്ചു, അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദെൻ എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ആദ്യം ന്യൂ, ഒരു പുതിയൊരു പ്രോസസ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് അഡ്മിറ്റഡ് ടു റെഡി സ്റ്റേറ്റ്. റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഇനി എന്ത് ആവശ്യമുള്ളൂ? സി പി യു മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഞാനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? ഷെഡ്യൂൾഡ് ഡിസ്പാച്ചിലൂടെ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ വിചാരിക്കാത്ത അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് വന്നു, ദാറ്റ് ഇസ് ഇന്ററപ്റ്റ്.
ആ സമയത്ത് ഇന്ററപ്റ്റിനാണ് പ്രയോറിറ്റി കൂടുതൽ, ഇന്ററപ്റ്റ് എക്സിക്യൂട്ടീവ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് സംഭവിക്കുകയാണ്, ദാറ്റ് ഇസ് ഇൻറപ്റ്റ്. അപ്പോൾ ആ ഇൻറപ്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുക. സോ നമ്മുടെ പ്രോസസ്സ് ഇൻറപ്റ്റ് വരികയാണെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്ക് പോകും? റെഡി സ്റ്റേറ്റിലേക്ക് നിൽക്കും. ആ ഇൻറപ്റ്റ്, ആ ഇവൻറ്റ് കഴിഞ്ഞ ശേഷം അതിന് സി പി യു ലഭിക്കും, വീണ്ടും അത് റൺ ചെയ്യും. മേ ബി നമ്മുടെ പ്രോസസ്സ് ഇങ്ങനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ന്യൂ ആയിട്ടുള്ള പ്രോസസ്സ് ഇവിടെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് പെട്ടെന്ന് ഔട്ട്പുട്ടായിട്ട് എന്തെങ്കിലും വേണ്ടി ഔട്ട്പുട്ടിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ് ഔട്ട്പുട്ടിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഡാറ്റ ആവശ്യമായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റ് ആവശ്യമായിട്ട് നടക്കണം എങ്കിൽ മാത്രമേ അതിന് ബാക്കി അങ്ങോട്ടേക്ക് എക്സിക്യൂട്ട് ചെയ്യൂ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ദാറ്റ് പ്രോസസ് ഗോസ് ടു ദ വെയിറ്റിംഗ് സ്റ്റേറ്റ്. സോ ഇറ്റ് ഈസ് ഇൻ ദ വെയിറ്റിംഗ് ക്യൂ, ക്യൂവിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെ വെയിറ്റിംഗ് ക്യൂവിൽ കിടന്നു കഴിഞ്ഞ് പിന്നീട് വീണ്ടും അതിന് വേണ്ട റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ ലഭിച്ച ശേഷം അത് വീണ്ടും ഏത് സ്റ്റേറ്റിലേക്ക് വരും? റെഡി സ്റ്റേറ്റിലേക്ക് വരും. ദെൻ അതിന് ഇനി എന്ത് മാത്രമേ വേണ്ടു? നമ്മുടെ സി പി യു മാത്രമേ ആവശ്യമുള്ളൂ. സോ അതിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂഷനാണ്. ആഫ്റ്റർ ദ എക്സിക്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എക്സിറ്റ് ചെയ്യും. ദാറ്റ് ഇസ് അപ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഈച്ച് പ്രോസസ്, ഓരോ പ്രോസസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ്. പ്രോസസ് കൺട്രോൾ ബ്ലോക്കിന് വേറൊരു പേരും കൂടി ഉണ്ട്, ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പി സി ബി എന്ന് പറയും. ഓക്കെ. ഈച്ച് പ്രോസസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൈ എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് പി സി ബി, ഓൾസോ കോൾഡ് എ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. അപ്പം എന്താണ് ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്? അതാണ് ഞാൻ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? പി സി ബിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. പോയിന്റർ ഉണ്ടാകാം, പ്രോസസ് സ്റ്റേറ്റ് ഉണ്ടാവും, പ്രോസസ് നമ്പർ ഉണ്ടാവും, പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും, രജിസ്റ്റേഴ്സ് ഉണ്ടാവും, സി പി യു രജിസ്റ്റേഴ്സ് ഉണ്ടാവും, മെമ്മറി ലിമിറ്റ്സ് ഉണ്ടാവും, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് നമ്മുടെ പി സി ബി, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. അപ്പം പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്. പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇവിടെ പ്രോസസ് സ്റ്റേറ്റ്. ഈ പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ സ്റ്റേറ്റ്, റെഡി സ്റ്റേറ്റ്, റണ്ണിംഗ് സ്റ്റേറ്റ്, വെയിറ്റിംഗ് സ്റ്റേറ്റ്, ടെർമിനേറ്റഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഹോൾട്ട് സ്റ്റേറ്റ്, അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റസ് ആണ്. ദ നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. ദ കൗണ്ടർ ഇൻഡിക്കേറ്റ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഫോർ ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിന്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് ഏത് കാരി ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടർ കാരി ചെയ്യുന്നത്. ദിസ് ഈസ് ദ പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്താ കാരി ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ്, ആ ഒരു പ്രോസസ്സിന്റെ പി സി ബി ആണിത്, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, ഒരു പ്രോസസ്സിന്റെ. ഓക്കെ. ആ ഒരു പ്രോസസ്സിന്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഏതാണോ നെക്സ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് എവിടെ ഉണ്ടാവുക? ആ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. ദ കൗണ്ടർ ഇൻഡിക്കേറ്റ്സ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഫോർ ദിസ് പ്രോസസ്. പിന്നെ കുറച്ച് സി പി യു രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ആ സി പി യു രജിസ്റ്റേഴ്സ് ഇങ്ങനെ വേരി ചെയ്യും, ടൈപ്പിലും എണ്ണത്തിലും സൈസിലും ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. അത് കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറിനനുസരിച്ചിട്ട് രജിസ്റ്റേഴ്സിന്റെ എണ്ണത്തിലും സൈസിലും ടൈപ്പിലും ഒക്കെ വേരി ചെയ്യും. അക്യുമുലേറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക രജിസ്റ്റേഴ്സിൻ്റെ അകത്ത്. പിന്നെ ഉള്ളത് സി പി യു ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻ. ദിസ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ്സ് എ പ്രോസസ് പ്രയോറിറ്റി, പോയിന്റേഴ്സ് ടു ഷെഡ്യൂളിംഗ് ക്യൂസ്. നമ്മളെ പ്രോസസ്സ് ക്യൂ ചെയ്തിട്ടുള്ളതിൻ്റെ അതിലേക്കുള്ള പോയിന്റ്, പോയിന്ററാണ് കാണിക്കുന്നത്, അഡ്രസ് ആണ് ഷെഡ്യൂളിംഗ് ക്യൂസിനെ പോയിന്റ് ചെയ്യുന്നത്. ദിസ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ്സ് പ്രോസസ്സിന്റെ പ്രയോറിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പോയിന്റേഴ്സ് ടു ഷെഡ്യൂളിംഗ് ക്യൂസ്. പിന്നെ നമ്മുടെ പി സി യുവിൽ ഉണ്ടാവുക മെമ്മറി മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ആണ്. മെമ്മറി മാനേജ്മെന്റ് ഇൻഫോർമേഷൻ്റെ അകത്ത് രജിസ്റ്ററിന്റെ ലിമിറ്റ് ഉണ്ടാകാം, രജിസ്റ്ററിന്റെ ബേസ് ഉണ്ടാകാം, പേജ് ടേബിൾസ് കാര്യങ്ങളൊക്കെയാണ് മെമ്മറി മാനേജ്മെന്റ് ഇൻഫോർമേഷൻ്റെ അകത്ത് ഉണ്ടാവുക. ദെൻ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ, ദിസ് ഇൻക്ലൂഡ്സ് ദ എമൗണ്ട് ഓഫ് സി പി യു ആൻഡ് റിയൽ ടൈം യൂസ്ഡ്, എത്രത്തോളം സി പി യു ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുണ്ടാവുക. ടൈം ലിമിറ്റ്സ്, അക്കൗണ്ട് നമ്പേഴ്സ്, ജോബ് ഓർ പ്രോസസ് നമ്പേഴ്സ് ഒക്കെയാണ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ്റെ അകത്ത് ഉണ്ടാവുക. അക്കൗണ്ടിംഗ് ഇൻഫോർമേഷനും
നമ്മുടെ പി സി ബിന്റെ അകത്ത് ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ, ദിസ് ഇൻക്ലൂഡ്സ് ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അലോക്കേറ്റഡ് ടു ദിസ് പ്രോസസ്. ഓക്കെ, ഈ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണോ അതിന്റെ ലിസ്റ്റ്, എ ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ആൻഡ് സോ ഓൺ, അതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഉണ്ടാവും. അതും നമ്മൾ പി സി ബിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെയാണ് പി സി ബിയിലുള്ള കാര്യങ്ങൾ. ഈ ഒരു പിക്ചർ ഞാൻ ഇവിടെ ഉൾക്കൊള്ളാൻ കാരണം, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയഗ്രാം ഷോയിങ് സി പി യു സ്വിച്ച് ഫ്രം പ്രോസസ് ടു പ്രോസസ്സർ, പ്രോസസ് ടു പ്രോസസ്സർ, ഡയഗ്രാം ഷോയിങ് സി പി യു സ്വിച്ച് ഫ്രം പ്രോസസ് ടു പ്രോസസ്. ഹിയർ ദ പ്രോസസ് പി സീറോ ആൻഡ് ഹിയർ ദ പ്രോസസ് പി വൺ. ഓക്കെ, രണ്ട് പ്രോസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പ്രോസസ് പി സീറോ എന്ത് ചെയ്യാണ്, എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരോ മാർക്കിട്ടത് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്ററപ്റ്റ് വന്നു. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒരു ഇവന്റ് അവിടെ ഒക്കർ ചെയ്തു. അപ്പൊ ആ ഇവന്റിനാണ് ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ഇവന്റിന് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, സേവ് സ്റ്റേറ്റ് ഇൻ ടു പി സി ബി. ഇവന്റിനല്ല, നമ്മുടെ ഈ പി സീറോ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റിന് നമ്മൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് PCB0 എന്ന് ഉദ്ദേശിക്കുന്നത്, പ്രോസസ് പി സീറോന്റെ പി സി ബിയിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറേ സമയം കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ വേറൊരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പി വൺ എന്ന് പറയുന്ന പ്രോസസ്സ് പി വൺ, അപ്പോൾ സി പി യു ഇപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വൺ എന്ന് പറയുന്ന പ്രോസസ് ആണ്. സോ ആ പി വൺ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ എക്സിക്യൂട്ട്, പി വൺ എന്ന് പറയുന്ന പ്രോസസ്സ് ഇത്രയും സമയം ഐഡിൽ ആയിരുന്നു, പിന്നെ അത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ ആ പി വണിന്റെ പ്രോസസ്സിന്റെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആ പി വണിന്റെ പി സി ബിയിൽ, പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് സി പി യു സ്വിച്ച് ചെയ്യുന്നതാണ്, രണ്ട് പ്രോസസ്സിനിടയിൽ സി പി യു സ്വിച്ച് ചെയ്യുന്നതിന് ചിത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് എന്താണ് കുറെ കഴിഞ്ഞ സമയത്ത് ആ ഒരു ടൈമിൽ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പി സീറോ റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ പി സീറോ പിന്നെ വീണ്ടും എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ആ സമയത്ത് പി വൺ എന്തായിരിക്കും, ഐഡിയിലായിരിക്കും. ഇങ്ങനെയാണ് സ്വിച്ചസ് ചെയ്യുന്നത് സി പി യു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.